ഒരു ചതുര കടലാസിൽ നിന്ന് എങ്ങനെ മനോഹരമായ ഒരു പൂ ഉണ്ടാക്കാം എന്ന് നോക്കാം. 20 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കളർ പേപ്പർ എടുക്കുക. ആദ്യം ഇതിനെ രണ്ടായി മടക്കുക. അപ്പോൾ രണ്ട് സമ ചതുരങ്ങൾ ഉണ്ടാകും. ഇനി അതിനെ വീണ്ടും മടക്കുക, വീണ്ടും മടക്കുക. ഇപ്പോൾ 8 ഭാഗങ്ങളായി. ഇനി അവസാനമായി ഒരു പ്രാവശ്യം കൂടി മടക്കുക. ഇപ്പോൾ 16 ഭാഗങ്ങളായി. ഇതിനെ തുറക്കുക. നിങ്ങൾക്ക് 16 ഭാഗങ്ങൾ കാണാം. ഇനി ഓരോ മടക്കുകളെയും ഫ്ലീറ്റുകൾ പോലെ മടക്കുക. എല്ലാം ഒരേപോലെ ഇരിക്കും. ഇതിനെ അമർത്തുക, അതിനുശേഷം നിവർത്തുക. ഇതായതുപോലെ ഇനി ഓരോ അറ്റത്തു നിന്നും മധ്യഭാഗത്തേക്ക് ഞൊറിഞ്ഞു കൊണ്ടുവരിക. അറ്റത്തുള്ള ഓരോ മടക്കു വീതവും തുറക്കുക. ഇനി കത്രിക ഉപയോഗിച്ച് 4 പ്രാവശ്യം മുറിക്കണം. ഇത് ആദ്യത്തേതാണ്. ഇതേപോലെ തന്നെ ഇവിടെയും. ഇത് 3-ാമത്തേത്. ഇത് 4-ാമത്തേത്. ഇനി ഇതിനെ മുഴുവനായി ലംബമായി മടക്കുക. ഇനി അറ്റത്തുള്ള 2 ത്രികോണങ്ങളും ഉള്ളിലേക്ക് മടക്കുക. ഇത് ഞൊറിവിൻ്റെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഇതേപോലെ തന്നെ അടുത്ത അറ്റത്തും മടക്കി ഉള്ളിലേക്ക് വയ്ക്കുക. ആദ്യം 2 ത്രികോണങ്ങൾ, പിന്നെ ഞെറിവിനുള്ളിലേക്ക്. ഇതായിപ്പോൾ ഇതുപോലെയാകുന്നു. എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ തുറക്കുക. മനോഹരമായ പുഷ്പം തയ്യാറായി. ഇതിന് പശയോ സ്റ്റേപ്ലറോ ഒന്നും ആവശ്യമില്ല. എത്ര ഭംഗിയല്ലേ. ഇതാണ് ഇതിൻ്റെ മറുവശം. നിങ്ങൾക്ക് വിവിധ വർണ്ണ കടലാസുകൾ ഉപയോഗിച്ച് ഇത് നിർമ്മിക്കാം. ഇതിനെ പമ്പരം പോലെ കറക്കാം.